നമ്മളിപ്പോൾ വിറ്റൻസ് ചാനലുടി ജീവജലം എന്ന പാഠം പഠിക്കുകയാണല്ലോ. ജലത്തിന്റെ പ്രത്യേകതകൾ അവയുമായി ബന്ധപ്പെട്ട നിരവധി പരീക്ഷണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? ആ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് പിന്നെന്തെല്ലാമാണ് ചെയ്തത്? ആ ജലവുമായിട്ട് ആ കുറേ പരീക്ഷണങ്ങൾ ആ ടീച്ചർ അയച്ചു തരുന്നായിരുന്നല്ലേ. ഓക്കെ, പിന്നെന്തെല്ലാമാണ് നമ്മൾ പഠിച്ചത്? അയാൾ പറഞ്ഞല്ലോ എന്താണ്, ജലമലിനീകരണം എങ്ങനെ ഒഴിവാക്കാം അല്ലേ. ഇതെല്ലാം പഠിച്ചല്ലേ, പഠിച്ചു അല്ലേ. ആ ഗുഡ്. എന്നാൽ നമുക്ക് പഠിക്കാം, ജലം വിനാശകാരിയാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ടീച്ചർ ഒന്നുകൂടെ പറയാം, അതല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ. ജലത്തെ കുറ്റം പറയുക അല്ലെങ്കിൽ ജലത്തെ പഴി പറയുന്ന ചില സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ആ ഉണ്ടായിട്ടുണ്ടല്ലേ. ഏത് സന്ദർഭത്തിലാണ്? വെള്ളപ്പൊക്ക സന്ദർഭത്തിലാണല്ലേ. എന്നാൽ നമുക്ക് ഒരു വീഡിയോ കാണാമല്ലേ. ആ ജലം വിനാശകാരിയാകുന്ന ചില സന്ദർഭത്തിന്റെ ഒരു വീഡിയോ ഇത് നോക്കൂ. മഴ പറയുന്നു, ഒരു കുഴപ്പവുമില്ലാതെ പണ്ടും ഞാൻ ഒരുപാട് പെയ്തതാ. പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ വഴി തടഞ്ഞു. പുഴ പറയുന്നു, പണ്ടും ഞാൻ ഒരുപാട് ഒഴുകിയതാ. പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ നെഞ്ചു തകർത്തെന്റെ കരകൾ കയ്യേറി. ഭൂമി പറയുന്നു, പണ്ടു ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചതാ. പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ വായിൽ കോൺക്രീറ്റ് ഇട്ടടച്ചു. ഞാൻ വെള്ളം ശേഖരിക്കുന്ന പാടവും കുളങ്ങളും നിങ്ങൾ മണ്ണിട്ട് നികത്തി. മല പറയുന്നു, പണ്ട് ഞാൻ പേമാരിയിൽ അനങ്ങാതെ ഉറച്ചു നിന്നതാ. പക്ഷേ ഇന്ന് നിങ്ങൾ എന്റെ കാലുകൾ മുറിച്ചെടുത്തു. അതുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഉരുൾപൊട്ടലിൽ വീഴുന്നത്. മഴ ഇപ്പോൾ മഴ ചോദിക്കുന്നു, കെട്ടിയടച്ച തോടുകളും പുഴങ്ങളും തുറന്നുവിടുമോ? ഞാൻ എന്റെ വഴിയിൽ പൊയ്ക്കോളാം. പുഴ ചോദിക്കുന്നു, എന്റെ കരകളിലെ കയ്യേറ്റങ്ങൾ ഒഴിഞ്ഞു തരുമോ? ഞാൻ എന്റെ വഴിയിൽ പൊയ്ക്കോളാം. ഭൂമിയും ചോദിക്കുന്നു, ഞാൻ വെള്ളം ശേഖരിച്ചിരുന്ന പാടവും കുളങ്ങളും തിരിച്ചു തരുമോ? മലയും ചോദിക്കുന്നു, ഇനിയെങ്കിലും എന്റെ കാല് വെട്ടുന്നത് നിർത്തുമോ? ഞാൻ ഒരു കാലിലെങ്കിലും പിടിച്ചു നിന്നോളാം. നമ്മൾ മനുഷ്യർ പ്രകൃതിയുടെ ഉടമകളല്ല, കാവൽക്കാർ മാത്രമാണെന്ന് തിരിച്ചറിയുക. അല്ലാത്ത പക്ഷം പ്രകൃതി എന്താണെന്ന് നമ്മെ പഠിപ്പിക്കും. പഠിപ്പിക്കാത്തവർക്ക് തുടർച്ചയായി രണ്ടാം വർഷവും ഈ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ കാലവർഷം. ശ്രീമുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത ഓർമ്മ വരുന്നു. പകയുണ്ടു ഭൂമിക്ക് പുഴകൾക്കു മലകൾക്ക് പുക തിന്ന പകലിനും ദേശമുണ്ട്. പകയുണ്ടു ഭൂമിക്ക് പുഴകൾക്കു മലകൾക്ക് പുക തിന്ന പകലിനും ദേശമുണ്ട്. എല്ലാവരും കണ്ടില്ലേ? ആ കണ്ടുവല്ലേ. കഴിഞ്ഞ വർഷവും നമ്മളുടെ നാട്ടിലേക്ക് ഇതുപോലെയല്ലേ സംഭവിച്ചത്? ആ ആണല്ലേ. എന്നാൽ വെള്ളപ്പൊക്കത്തിന്റെ ഒരു ഡയറി കാണാം. അമ്മു എഴുതിയതാണേ. ആ 31-ാമത്തെ പേജിൽ അത് കാണാം. നോക്കൂ. കണ്ടോ കൂട്ടുകാരെ, ഒന്ന് വായിച്ചു നോക്കൂ. എല്ലാരും വായിച്ചോ? ആ വായിച്ചല്ലേ. ആരതിയും അമ്മയും അമ്മവും അച്ഛനും സഹായിച്ചില്ലെങ്കിൽ എന്ത് പറ്റിയേനെ? ആ ഇക്കഴിഞ്ഞ വർഷവും നമുക്ക് ഇങ്ങനെയല്ലേ സംഭവിച്ചത്? ആ വേനൽക്കാലത്താണോ കൂട്ടുകാരി, മഴക്കാലത്താണോ മഴ പെയ്യ വെള്ളപ്പൊക്കം വരുന്നത്? ആ മഴക്കാലത്താണല്ലേ. ഓക്കെ, പണ്ടും മഴക്കാലമല്ലായിരുന്നു, അപ്പോൾ ആ കുഴപ്പമില്ലായിരുന്നു അങ്ങനെയായിട്ട്. അതെന്തുകൊണ്ടാണ്? ആ അവിടെ ധാരാളം കുളങ്ങളും ആ പിന്നെയോ ആ തോടുകളും അങ്ങനെ റിവേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. അതിനാൽ ആ അവർക്ക് പേടിക്കുകയേ വേണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ആ ഇപ്പോൾ
അങ്ങനെയല്ല എന്താണ് സംഭവിച്ചത് ആ അവിടെയെല്ലാം മണ്ണിട്ട് നെഗറ്റി അവിടെ മുഴുവൻ ഫാക്ടറീസും പിന്നെയോ ആ കെട്ടിടങ്ങളും അങ്ങനെ പലതരം ആക്കി പിന്നെയാണ് വെള്ളം വെള്ളത്തിന് ആ കെട്ടിക്കിടക്കേണ്ട അവസ്ഥ വന്നത് ആ ഒരു ദിവസം മഴ പെയ്താൽ ആ അത്രയും വെള്ളം കെട്ടിക്കിടക്കുകയായി ആ അവിടെ ഫുൾ ഫാക്ടറീസും എല്ലാമാണല്ലേ ആ അതിനാൽ വെള്ളത്തിന് വേറെ വഴിയൊന്നുമില്ല അല്ലേ ആ ഇപ്പോൾ ഈ ദുരന്തം മാത്രമാണോ കൂട്ടുകാരി നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് വേറെ എന്തെല്ലാം ദുരന്തമുണ്ട് എല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ചു നോക്കൂ ആ കുറിച്ചോളൂ കുറിച്ചോ ആ കുറിച്ചല്ലേ എന്തെല്ലാം ഉണ്ട് വെള്ളപ്പൊക്കമുണ്ട് അടുത്തതോ ഉരുൾപൊട്ടലുണ്ട് ആ കടൽക്ഷോഭമുണ്ട് അല്ലേ ഇനി ടീച്ചർ പറയട്ടെ 31-ാമത്തെ പേജിൽ താഴെയായിട്ട് അമ്മുവിന്റെ ഡയറി കഴിഞ്ഞ് താഴെയായിട്ട് കാണിക്കുന്നുണ്ട് കണ്ടോ കൂട്ടുകാരി നിങ്ങളുടെ ടെസ്റ്റിലും അങ്ങനെയില്ലേ ആ അങ്ങനെയുണ്ടല്ലേ എല്ലാവരും ഇത് നോട്ട്ബുക്കിൽ കുറിക്കാൻ മറക്കരുതേ എന്നാൽ ഉരുൾപൊട്ടൽ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറയട്ടെ ടീച്ചർ ആ ചെരിഞ്ഞ കുന്നുകളിലേക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയെല്ലാം ഫാക്ടറീസും കെട്ടിടങ്ങളും ആക്കി അപ്പോൾ വലുതായിട്ട് ഇളക്കം സംഭവിച്ചു മണ്ണിന് ആ വലുതായിട്ട് ഇളക്കം സംഭവിച്ചു അങ്ങനെ മണ്ണിന് ഇളക്കം സംഭവിച്ചതിനാൽ ആ ഒലിച്ചു അതിനാലാണ് ആ അതിനെ പറയുന്നത് എന്താണ് ആ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ അല്ലേ ആ എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ഇതും ആരാ ഉണ്ടാക്കിയെന്നറിയാലോ ആരാണ് മനുഷ്യരാണല്ലേ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും മനുഷ്യർ കാരണമാണ് ഉണ്ടായത് അപ്പോൾ ഒരെണ്ണം മാത്രം മനുഷ്യർ കാരണമല്ല അത് സ്വയം ഉണ്ടാകുന്ന നമ്മുടെ ഭൂമിയിലെ സ്വയം ഉണ്ടാകുന്നതാണ് അതെന്താണ് ഒരു കുട്ടി പറഞ്ഞായിരുന്നു അത് തന്നെ കടൽക്ഷോഭം ആ കടൽക്ഷോഭം അല്ലെങ്കിൽ കടലാക്രമണം ഓക്കെ ഈ കടലാക്രമണം ആ മനുഷ്യർ കാരണമല്ല അല്ലേ മനുഷ്യർ കാരണമല്ല എന്നാൽ അതിനെ അകറ്റാൻ ഒരു വഴിയേ ഉള്ളൂ അത് ഏത് വഴിയാണ് ആ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കണ്ടൽ ചെടികളെ പറ്റി പഠിച്ചായിരുന്നു ആ കണ്ടൽ ചെടികളെ പറ്റി പഠിച്ചായിരുന്നു ആ പിന്നെ എന്താണ് പഠിച്ചത് ആ കടൽ ഭിത്തി കെട്ടിയും കണ്ടൽ ചെടികൾ നട്ടും പിടിപ്പിച്ചാൽ നമ്മളുടെ സ്ഥലമൊക്കെ ആ നമ്മളുടെ സ്ഥലമൊക്കെ നാശനഷ്ടങ്ങളാകാതി നമ്മുടെ ആ സ്ഥലമൊക്കെ നാശനഷ്ടങ്ങൾ ആവാതിരിക്കും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ വെള്ളപ്പൊക്കവും അടുത്തതോ ഉരുൾപൊട്ടലും കടലാക്രമണവും എല്ലാം മനസ്സിലായില്ലേ എന്നാൽ നമുക്ക് ഒരു പ്രവർത്തനം കണ്ടാം കാണാമല്ലേ ഒരു പ്രവർത്തനം കാണാം നോക്കൂ കണ്ടോ ജല ദുരന്തങ്ങൾ നിവാരണ മാർഗങ്ങൾ കണ്ടോ ആ ഇത് പൂരിപ്പിച്ച് ടീച്ചറിന് അയച്ചു തരണേ ആ അയച്ചു തരുമല്ലേ നമുക്കെന്നാൽ ഒരു പ്രവർത്തനവും കൂടി ചെയ്യാം ഏതാണെന്നോ ആ മഴക്കാല ദുരന്തങ്ങളെ പറ്റി ഒരു പത്രവാർത്ത ആ പത്രവാർത്തകളിൽ നിന്ന് ആ കോളേഴ്സ് നിർമ്മാണം തയ്യാറാക്കുക കോളേഴ്സ് നിർമ്മാണം എന്ന് പറഞ്ഞാലോ ആ ചാർട്ട് പേപ്പർ എടുക്കുക ആ എന്നിട്ട് അവിടെ ഹെഡിങ്ങില് ജല ദുരന്തങ്ങൾ എന്ന് നൽകണം വൃത്തിയായിട്ട് വേണേ ആ ജല ദുരന്തങ്ങൾ എന്ന് നൽകിയതിന് ശേഷം പത്രവാർത്തകളിൽ നിന്ന് കീറി ആ പത്രവാർത്തകളിൽ നിന്ന്
കീറി ഒട്ടിച്ച് നല്ല നീറ്റ് ആയിട്ട് വേണേ കീറാൻ ആ കീറി ഒട്ടിച്ച് ടീച്ചറിന് അയച്ചേരണം ഓക്കേ അല്ലേ ആ ഓക്കേ ആണല്ലേ എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് കഴിയുന്നു നന്ദി നമസ്കാരം